പിണറായി സംസാരിക്കുന്നു തത്സമയം എല്ലാ മേഖലയും തകർന്നു കിടക്കുകയാണ് തകരാത്ത ഒരു മേഖലയും ഇല്ല എന്നതാണ് വസ്തുത നമ്മുടെ ഈ പ്രദേശം കാർഷിക പ്രാധാന്യമുള്ള ഒരു പ്രദേശമാണല്ലോ എന്താണ് കൃഷിക്കാരുടെ അവസ്ഥ നേരത്തെ പറഞ്ഞ ഈ കാലയളവ് ഒന്ന് എടുത്തു നോക്കിയാൽ മതി 2006 മുൻപ് നമ്മുടെ സംസ്ഥാനത്ത് കർഷക ആത്മഹത്യ ദിവസം തോറും നടക്കുകയായിരുന്നു ആ സന്ദർഭത്തിൽ ഗവൺമെൻറ് തന്നെ പറഞ്ഞു ഇനി ഇതിന് രക്ഷയൊന്നുമില്ല ഇതിങ്ങനെ തുടരും കർഷക ആത്മഹത്യ തുടരുമെന്ന് അപ്പോൾ ജനങ്ങളും വിചാരിച്ചു ഇത് ഒരു വിധിയായി മാറിക്കഴിഞ്ഞു അങ്ങനെയാണല്ലോ പലതിനും ആളുകൾ ഈ വിധിയാണല്ലോ പഠിക്കുക അപ്പോൾ വിധിയായി മാറിക്കഴിഞ്ഞു ഇനി മറ്റ് രക്ഷപ്പെടാൻ വഴിയുണ്ടാവില്ല എന്ന് പലരും ചിന്തിച്ചു ചിലരൊക്കെ ജീവൻ ഒടുക്കുന്ന മറ്റു വഴിയെല്ലാം മുട്ടി ജീവിതം മുട്ടി ആത്മഹത്യ അഭയം പ്രാപിച്ചു അപ്പോഴാണ് 2006 LDF ഗവൺമെൻറ് അധികാരത്തിൽ വന്നത് എന്താ സംഭവിച്ചത് ഈ കാര്യങ്ങൾ പൂർണ്ണമായി മാറ്റം വന്നു അതേവരെ നിരാശരായിരുന്ന കർഷകർ നല്ല ആത്മവിശ്വാസമുള്ളവരായി മാറി നല്ല ആത്മവീര്യം അവർ ഉണർന്നു അതിൻ്റെ ഭാഗമായി കർഷക ആത്മഹത്യ പൂർണ്ണമായി അവസാനിച്ചു കടാശ്വാസ കമ്മീഷൻ്റെ പ്രവർത്തനവും കടം എഴുതിയിട്ടുള്ളവരും കൃഷിക്കാർക്ക് സഹായകരമായ ഒട്ടേറെ നടപടികളും എല്ലാം കർഷകരിൽ പുതിയൊരു ഉണർവുണ്ടായി ആ 5 വർഷക്കാലം 2006 മുതൽ 2011 വരെ കർഷക ആത്മഹത്യ എന്നൊരു കാര്യമേ നമ്മൾ ആരും ചെയ്തില്ല എന്താ കാരണം ആദ്യം അധികാരത്തിലിരിക്കുന്നവർക്ക് കർഷകരെ സ്നേഹിക്കുന്ന ഒരു മനസ്സ് വേണം ആ മനസ്സ് LDFനുണ്ടായി അതുകൊണ്ട് കർഷകർക്ക് ഇത് തങ്ങളുടെ ഗവൺമെൻറ്റാണ് തങ്ങളെ സംരക്ഷിക്കാൻ ഒരു ഗവൺമെൻറ്റുണ്ട് എന്ന തോന്നലുമുണ്ടായി അതിൻ്റെ ഭാഗമായി കാര്യങ്ങളിലാകെ മാറ്റം വന്നു 2011 തെരഞ്ഞെടുപ്പിൽ LDF പരാജയപ്പെട്ടു UDF അധികാരത്തിൽ വന്നു കൃഷിക്കാരുടെ കാര്യം മാത്രം ആലോചിച്ചാൽ മതി പിന്നെ എന്താ നമ്മൾ കണ്ടത് എന്താ ഈ 5 വർഷം അനുഭവിച്ചത് 2011 UDFനെ അധികാരത്തിലേറ്റാൻ വേണ്ടി ശ്രമിച്ച അതിനുവേണ്ടി പ്രവർത്തിച്ച കർഷകരുണ്ടാവുമല്ലോ നമ്മുടെ നാട്ടിൽ അവരോട് ആരെങ്കിലും ഒന്ന് ചോദിച്ചു നോക്കി എന്താ നിങ്ങൾ അനുഭവിച്ചത് എങ്ങനെയാണ് UDFനെ കാണുന്നത് അവർ രോഷം കൊണ്ടങ്ങനെ പൊട്ടിത്തെറിക്കും പലരും പരസ്യമായി പറയും ഞങ്ങളെ വഞ്ചിക്കുകയാണ് ചെയ്തത് ഇതുപോലെ ഒരു അക്കടി പറ്റാനുണ്ടോ നല്ല രീതിയിൽ കാർഷിക വൃത്തിയിൽ ജീവിച്ചു പോകുന്നവരല്ലേ കർഷകർ അവരുടെ ജീവിതമല്ലേ തകർത്ത് കളഞ്ഞു ഏതിനെങ്കിലും ഇപ്പോൾ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഏതിനെങ്കിലും ന്യായമായ വിലയുണ്ടോ റബ്ബർ കർഷകരുടെ സ്ഥിതിയാണ് ഏറ്റവും കഷ്ടം ദീർഘകാലമായി റബ്ബർ വില തകർച്ച ഒരു നടപടിയും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടായില്ല ഗവൺമെൻറ് ആകെ ചെയ്തത് ഇടയ്ക്കൊരു പ്രസ്താവന ഇറക്കും ആ പ്രസ്താവനയിലൂടെ പറയും ഞങ്ങൾ സംഭരിക്കാൻ പോവുകയാണ് പ്രസ്താവനയിൽ സംഭരിച്ചു എന്നല്ലാതെ 1 കിലോ റബ്ബറും സംഭരിക്കാൻ പുറപ്പെട്ടു അതെല്ലാം കൊണ്ട് തന്നെയാണ് ആ കൃഷിക്കാർ അതായത് UDFനെ അധികാരത്തിലേറ്റാൻ ശ്രമിച്ച കൃഷിക്കാർ അല്ലെങ്കിൽ അധികാരത്തിലേറ്റിയവർ ഇനി
ഇവരെ പുറപ്പിക്കാനാവില്ല എന്ന് നിലപാടെടുക്കുന്നു. ഇതാണ് നാടിൻ്റെ അനുഭവം. പലരും ആത്മഹത്യ ചെയ്യുന്നു, വീണ്ടും ആത്മഹത്യ തിരിച്ചു കൊണ്ടിരിക്കുന്നു. ഇവിടെയാണ് എൽ ഡി എഫ് കൃഷിക്കാരുടെ മുന്നിൽ ചില കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവരുന്നത്. നമ്മുടെ നാട് കാലാനുസൃതമായി വികസിക്കണം എന്ന് പറയുമ്പോൾ ആദ്യം കാർഷിക കേരളം വികസിക്കണം. കർഷക കേരളത്തിന് കാലാനുസൃതമായ വികാസം ഉണ്ടാകണം. എൽ ഡി എഫ് അതിൻ്റെ പ്രകടന പത്രികയിൽ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എൽ ഡി എഫ് കാണുന്നത് നമ്മുടെ നാട്ടിലെ കൃഷി നല്ല രീതിയിൽ അഭിവൃദ്ധിപ്പെടുന്നു. അഭിവൃദ്ധിപ്പെടുക എന്ന് പറയുമ്പോൾ കൃഷി ലാഭകരമാകണം, ഉൽപാദനം വർദ്ധിപ്പിക്കാനാവണം, കാർഷികോൽപ്പന്നത്തിന് കാർഷിക ചെലവിനെ അടിസ്ഥാനപ്പെടുത്തി ന്യായമായ വില കിട്ടണം. ഇന്ന് കർഷകർ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം വേണം. ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി തന്നെ എൽ ഡി എഫ് പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുകയാണ്. കാർഷിക രംഗത്ത് ഒട്ടേറെ നൂതനമായ സാങ്കേതിക വിദ്യകൾ പ്രയോഗിക്കാൻ കഴിയും. ഏതെങ്കിലും ഒരു കർഷകന് അല്ലെങ്കിൽ ഏതാനും കർഷകർക്ക് മാത്രമായിട്ടത് കഴിയില്ല. അപ്പോൾ ഗവൺമെൻറ് അതിന് മുന്നിൽ നിൽക്കണം. അതാണ് എൽ ഡി എഫ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ വരാൻ പോകുന്നത് കാർഷിക രംഗത്ത് വലിയ മാറ്റമായിരിക്കും. അതോടൊപ്പം തന്നെ വില കൃത്യമായി കിട്ടുന്നതിന് അടിസ്ഥാനപ്പെടുത്തി ഓരോ കാർഷികോൽപ്പന്നത്തിൻ്റെയും വില നിശ്ചയിക്കും. ആ വിലയിൽ കുറവ് വന്നാൽ, മാർക്കറ്റിൽ വില കുറഞ്ഞു പോയാൽ, നിശ്ചിത വിലക്ക് ആ കാർഷികോൽപ്പന്നം സംഭരിക്കും. അതിന് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ സംവിധാനമൊരുക്കണം. സംഭരിക്കുന്ന ഘട്ടത്തിൽ തന്നെ കർഷകന് കാശ് കൊടുക്കണം. ഇതൊക്കെയാണ് എൽ ഡി എഫ് പ്രകടന പത്രികയിലൂടെ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. നമ്മുടെ നാട് തന്നെ ഇപ്പോൾ വീട്ടുമുറ്റത്ത് പച്ചക്കറി വളർത്തുന്നത് ഒരു സംസ്കാരമായി സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ നാടിൻ്റെ എല്ലാ ആവശ്യത്തിനും പച്ചക്കറി പൂർണ്ണമായിട്ട് നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നില്ല. എൽ ഡി എഫ് പ്രകടന പത്രികയിൽ പറയുന്നത് പച്ചക്കറിയുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തത നേടണമെന്ന് തന്നെയാണ്. അതിൻ്റെ ഭാഗമായി 50,000 ഹെക്ടർ സ്ഥലത്ത് പച്ചക്കറി കൃഷി വ്യാപിപ്പിക്കേണ്ടതുണ്ട് എന്നും എൽ ഡി എഫ് കാണുന്നു. ഇങ്ങനെ കാർഷിക രംഗത്ത് വരാൻ പോകുന്ന മാറ്റം വളരെ വലുതാണ്. പച്ചക്കറി വലിയ തോതിൽ ഉൽപ്പാദിപ്പിച്ചാൽ നമുക്കറിയാം ചിലത് കെട്ടിക്കളം നശിച്ചു പോകും. നശിക്കാതിരിക്കണമെങ്കിൽ അത് സംരക്ഷിക്കണം, അതിന് ചില്ലിംഗ് പ്ലാന്റുകൾ വേണം. അതും എൽ ഡി എഫ് പ്രകടന പത്രികയിൽ കൃത്യമായി പറഞ്ഞിരിക്കുകയാണ്. ഇതിൻ്റെ മറ്റൊരു ഭാഗം എന്താ? ഇങ്ങനെ വന്നാൽ ഇപ്പോൾ കൃഷി ചെയ്യുന്നവർ മാത്രമല്ല കാർഷിക രംഗത്തുണ്ടാവുക, പുതിയ ആളുകൾ കാർഷിക രംഗത്തേക്ക് കടന്നു വരും, കൃഷിയിലേർപ്പെടും. അത് 5-ഉം 10-ഉം അല്ല, 1,000-ഉം 10,000-ഉം ആവും. അങ്ങനൊരു പുതിയ തൊഴിലവസരമായിട്ട് കൂടി കാർഷിക രംഗം മാറാൻ പോവുകയാണ്. അതുതന്നെയാണ് കേരളത്തിന് പുതിയ ഉണർവുണ്ടാക്കുക എന്ന് തന്നെയാണ് കാണുന്നത്. ഇവിടും തുടങ്ങണം. നമ്മുടെ നാട്ടിലെ കർഷകരുടെ പ്രശ്നങ്ങളെ കാണാതെ മറ്റ് വികസനങ്ങളിലേക്ക് പോയിട്ട് കാര്യമില്ല എന്നാണ് എൽ ഡി എഫ് കാണുന്നത്. എന്നാൽ മറ്റ് പ്രശ്നങ്ങളുണ്ട്, മറ്റ് മേഖലകളുണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിൽ ധാരാളം അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളുമുണ്ട്.
നല്ല സാങ്കേതിക വൈദഗ്ധ്യം നേടിയിട്ടുണ്ട്. പക്ഷേ അവർക്കൊന്നും തൊഴിൽ നൽകാൻ ഇവിടെ സംവിധാനമില്ല. നമ്മുടെ നാട്ടിൽ തൊഴിൽ അവസരമില്ല. ഇപ്പോൾ പണ്ട് നമുക്കൊരു കെൽട്രോൺ ഉണ്ടായിരുന്നു, ഇപ്പോഴും അത് ഉണ്ട് എന്ന് പറയാം. പക്ഷേ അന്നത്തെ കെൽട്രോൺ രാജ്യമാകെ ശ്രദ്ധിച്ചൊരു സ്ഥാപനമായിരുന്നു. ഇലക്ട്രോണിക്സ് രംഗത്ത് വലിയ പേരും പെരുമയും സമ്പാദിക്കാൻ നമുക്ക് കഴിഞ്ഞിരുന്നു. പക്ഷെ പിന്നെ അത് മുന്നോട്ട് പോയില്ല. മുന്നോട്ട് പോയില്ല എന്ന് മാത്രമല്ല, പുറകിലാവുകയും ചെയ്തു. നമ്മുടെ നാട്ടിലെ ഇലക്ട്രോണിക്സ് രംഗത്ത് ജോലി ചെയ്യാൻ പ്രാപ്തരായ അനേകം യുവതി യുവാക്കളുണ്ട്. അവർക്കൊന്നും ജോലിക്ക് അവസരമില്ല. അപ്പോൾ LDF പ്രകടന പത്രികയിലൂടെ പറയുകയാണ്, നമ്മൾ സിലിക്കാ വാലിയെ പറ്റിയൊക്കെ പലപ്പോഴും കേൾക്കാറുണ്ട്. എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ അത്തരമൊരു വേലിയായിക്കൂടാ? അതായത് ഇലക്ട്രോണിക്സ് വ്യവസായങ്ങളുടെ കേന്ദ്രം എന്ന നിലക്ക് ഇവിടെ ഉണ്ടാവണം എന്നാണ് LDF കാണുന്നത്. അങ്ങനെ വന്നാൽ 10,000 അവിടെ തൊഴിലവസരം ഉറപ്പുവരുത്താനാണ്. നല്ല സാങ്കേതിക വൈദഗ്ധ്യം നേടിയവരടക്കമുള്ള ആളുകൾക്കാണ് തൊഴിലവസരം ഉറപ്പുവരുത്താനാവുക. നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ തന്നെ ആദ്യമായി ടെക്നോ പാർക്ക് വന്നു. നല്ലൊരാശയമായിരുന്നു അത്. ഒരു കൊടക്കീഴിൽ കുറേ സ്ഥാപനങ്ങൾ ഇരിക്കുക, IT മേഖലയിലുള്ള ആളുകൾക്ക് ജോലിക്ക് അവസരമുണ്ടാവുക. പക്ഷെ നമ്മൾ തുടക്കം കുറിച്ചെങ്കിലും പിന്നീട് നമുക്ക് ആ വഴിക്ക് വേണ്ടത്ര മുന്നോട്ട് പോകാനായില്ല. എന്നാൽ നമുക്ക് ശേഷം ആ രംഗത്ത് കടന്നു വന്നവർ നമ്മുടെയെല്ലാം എത്രയോ പിന്നിലേക്ക് തള്ളി അതിദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ തൊട്ട് കിടക്കുന്ന കർണാടക ഈ രംഗത്ത് ഒരു കുതിച്ചുചാട്ടം തന്നെ നടത്തി. അവരുടെ അടുത്തൊന്നും നമ്മളിപ്പോൾ നിൽക്കുന്നില്ല. നമുക്ക് മറ്റ് കുറവുകളില്ല. ഈ രംഗത്ത് ജോലി ചെയ്യാനുള്ള മിടുക്കരും മിടുക്കികളും നമുക്കുണ്ട്. ഏത് IT കേന്ദ്രത്തിൽ ചെന്ന് നോക്കിയാലും, അത് രാജ്യത്താവട്ടെ രാജ്യത്തിന് പുറത്താവട്ടെ, അവിടെയെല്ലാം കൂട്ടമായ മലയാളി സാന്നിധ്യമാണ് കാണുന്നത്. പക്ഷേ അവർക്ക് ജോലി കൊടുക്കാൻ ഇവിടെ കഴിയുന്നില്ല. ഇവിടെ തൊഴിലവസരമില്ല, തൊഴിലവസരം ഉണ്ടാക്കിയിട്ടില്ല. ആ വഴിക്ക് നമ്മൾ കൂടുതൽ മുന്നേറിയില്ല. ഇടയ്ക്ക് നമ്മൾ കേട്ടു ഒരു സ്മാർട്ട് സിറ്റിയെക്കുറിച്ച്. സ്മാർട്ട് സിറ്റി വന്നാൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും എന്നായിരുന്നു കേരളം പ്രതീക്ഷിച്ചത്. പക്ഷേ UDFന്റെ 5 എന്ത് സംഭവിച്ചു? ഒന്നും ഉണ്ടായില്ല. ഇപ്പോൾ അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു. തെരഞ്ഞെടുപ്പ് വന്നപ്പോഴാണ് ആ സ്മാർട്ട് സിറ്റിയെപ്പറ്റി ഉമ്മൻചാണ്ടിക്ക് ഓർമ്മ വന്നത്. അതിൻ്റെ ആളുകളുമായി എന്തെല്ലാമോ പറഞ്ഞ് ഒപ്പിച്ച് ഒരു ചടങ്ങ് നടത്തി. ആ ചടങ്ങ് ഒരു ചെറിയ കെട്ടിടം. 10,000 തൊഴിൽ കൊടുക്കേണ്ട സ്ഥാനത്ത് ഒന്നുമില്ലാത്ത അവസ്ഥയിലെത്തിച്ചു. ഇങ്ങനെ നമ്മുടെ യുവത്വത്തിൻ്റെ സ്വപ്നങ്ങളാണ് കടിച്ചു കളഞ്ഞത്. ഇവിടെ LDF കൃത്യമായി പറയുന്നു, ഈ രംഗം അഭിവൃദ്ധിപ്പെടണം, നമ്മുടെ യുവത്വത്തിന് ഇവിടെ തൊഴിലവസരം വേണം. അതിനായി നല്ല രീതിയിൽ IT കേന്ദ്രങ്ങൾ സ്ഥാപിക്കണം. അതിലൂടെ 10,000 തൊഴിലവസരം കൊടുക്കണം. ഇതും LDF പ്രകടന പത്രികയിൽ കൃത്യമായി പറഞ്ഞിരിക്കുകയാണ്. നമ്മുടെ നാട് ഒട്ടേറെ പ്രത്യേകതകളുള്ള നാടാണ്. ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് ലഭിച്ച പ്രകൃതി തന്നെയാണ്. ഈ നാടിൻ്റെ പ്രകൃതി സൗന്ദര്യം അതാസ്വദിക്കാൻ വേണ്ടി രാജ്യത്തിനകത്തും രാജ്യത്തിന് പുറത്തുമുള്ള ആളുകൾ കേരളത്തിലേക്ക് വരുന്നുണ്ട്. അത് കേരളത്തിൻ്റെ തനതായ സ്വത്താണ്. അങ്ങനെയാണ്
ഇതിന് ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന പേര് തന്നെ വന്നു. പക്ഷേ ആ പേര് കൈമോശം വന്നു പോകുന്ന തരത്തിലാണ് നമ്മുടെ നടപടികൾ. നമുക്ക് ധാരാളം നദികളും കായലുകളും കാണാനെല്ലാം ഒട്ടേറെ ഭംഗിയുള്ള പ്രദേശങ്ങളും എല്ലാം നമ്മുടെ കൺമുന്നിലുണ്ട്. ഇത് കാണാനും ആസ്വദിക്കാനും ആളുകൾ ഇങ്ങോട്ട് വരുന്നു. പക്ഷേ എന്താ നമ്മുടെ നാടിൻ്റെ സ്ഥിതി? ആളുകൾ വന്ന് കൂട്ടമായി വെള്ളത്തിലൂടെ സഞ്ചരിക്കുന്നത് ആൾക്കാർക്ക് ഇഷ്ടമാണല്ലോ. ചുറ്റും വെള്ളം, അതിന് നടുക്കൊരു വള്ളം, അതിൽ സഞ്ചരിക്കുക, അതിന് നല്ല സുരക്ഷ എടുക്കാൻ വേണ്ടി വലിയ ഹൗസ് ബോട്ടുകൾ ഒരുക്കുക, ദിവസം മുഴുവൻ കുടുംബമായിട്ട് അതിന് താമസിക്കുക, ഇങ്ങനെയെല്ലാമുള്ള ചില കായലുകൾ നമുക്കുണ്ട്. വൻതോതിലാണ്, ആയിരക്കണക്കിന് ആളുകളാണ് ആ കായലിൽ ഇങ്ങനെ ഒഴുകി നടക്കുന്നത്. ദിവസം മുഴുവൻ താമസിക്കുന്നതുകൊണ്ട് അവരുടെ എല്ലാ കൃത്യങ്ങളും അവിടെ വെച്ചാൽ നിർവഹിക്കുന്നത്. എന്താ അവസ്ഥ ഇപ്പോൾ? ആ കായലിലൊക്കെ പണ്ട് കിട്ടിയിരുന്നത് നല്ല ശുദ്ധജലമായിരുന്നു. ഇപ്പോ യഥാർത്ഥത്തിൽ മനുഷ്യ വിസർജ്യത്തിന്റെ കേന്ദ്രമായിട്ടത് മാറിപ്പോയി, ആ രീതിയിൽ തകർന്നുപോയി. മലിനജലമാണ് അവിടെ ലഭിക്കുന്നത്. ആ വെള്ളം ഇപ്പോൾ ഒരു ദിവസം കൊണ്ടായതല്ല. പക്ഷെ നമ്മുടെ സംസ്ഥാനത്ത് അധികാരത്തിലിരിക്കുന്ന ഒരു സർക്കാരിന് ഈ സംസ്ഥാനത്തിൻ്റെ കാര്യങ്ങളിൽ ഉത്തരവാദിത്വം വേണ്ടേ? ഇങ്ങനെയുള്ള ഒരു കായൽ, ആ കായലിലെ വെള്ളം ശുദ്ധീകരിക്കുന്നതിന് ഗവൺമെൻറ് എന്തെങ്കിലും നടപടിയെടുത്തോ? ഏതെങ്കിലും നടപടിയെക്കുറിച്ച് നമ്മൾ ആരെങ്കിലും കേട്ടോ? നടപടിയെടുക്കാൻ അതിനെക്കുറിച്ച് ആലോചിക്കാൻ സമയം വേണ്ടേ? നാടെവിടെ എത്തിയാലെന്ത്, നാട്ടുകാരെന്തായാലെന്ത്, നാട്ടുകാർ കുടിക്കുന്ന വെള്ളം എന്തായാലെന്ത്, തങ്ങൾക്ക് തങ്ങളുടെ കാര്യം, ഏത് പോക്കറ്റിൻ്റെ കാര്യം, അത് നല്ലോണം വീർത്ത് വരണം. ഈ ചിന്ത മാത്രമാണല്ലോ നമ്മുടെ സംസ്ഥാനത്തെ ഭരണാധികാരികൾക്ക്. അതാണല്ലോ ഈ തരത്തിൽ നമ്മുടെ വെള്ളം ആകെ തകരാറായിപ്പോയത്. നമ്മൾ കുടിക്കുന്ന വെള്ളം, ആ കുടിക്കുന്ന വെള്ളത്തിൻ്റെ അവസ്ഥ എന്താ? നമ്മളെല്ലാവരും കുടിക്കുന്നത് അധികവും മലിനജല, അതാണ് വസ്തുത. ശുദ്ധമായ വെള്ളം കുടിക്കാൻ കഴിയണ്ടേ? ശുദ്ധമായ വെള്ളം വേണ്ടേ? ആ ശുദ്ധമായ വെള്ളം ഈ കേരളത്തിലെ ഓരോ ആൾക്കും കുടിക്കാൻ കഴിയും എന്നതിന് ഗവൺമെന്റ് ഉറപ്പുണ്ടാക്കണ്ടേ? UDF അതിന് താല്പര്യമില്ല. LDF ഈ കാര്യങ്ങളെല്ലാം പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുകയാണ്. കുടിവെള്ളം ശുദ്ധമാകണം, നമ്മുടെ കായലുകളും നദികളും ശുദ്ധീകരിക്കണം, നമ്മുടെ ജലസ്രോതസ്സുകൾ ശുദ്ധീകരിക്കണം. ഇപ്പോൾ ഭൂഗർഭജലമടക്കം മലിനമായിരിക്കുന്നു, കാരണം മാലിന്യം കെട്ടിക്കിടക്കുകയല്ലേ. ആ കെട്ടിക്കിടക്കുന്ന മാലിന്യത്തിൻ്റെ അവശിഷ്ടങ്ങൾ വെള്ളത്തിലേക്ക് ചെല്ലുകയല്ലേ, അതിൽ വെള്ളത്തെയും മലിനമാക്കിയിരിക്കുന്നല്ലോ. ഭൂഗർഭജലത്തെ അടക്കം മലിനമാക്കി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഒരു പുതിയ സംസ്കാരം നാം പടുത്തുയർത്തണം. മാലിന്യമുക്തമായ കേരളം, ശുദ്ധമായ വെള്ളം, മൂക്ക് പൊത്താതെ നടന്നു പോകാൻ കഴിയുന്ന അവസ്ഥ. അങ്ങനെയൊക്കെ വന്നാൽ ഇത് യഥാർത്ഥ പേരിന് അർഹതയുള്ള നാടായി മാറും. അതായത് ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന പേര് അതിന് തീർത്തും അർഹമാവും. അങ്ങനെ വന്നാൽ ഈ നാട് കാണാൻ, പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ ഇങ്ങോട്ട് വരുന്നവരുടെ എണ്ണം വൻതോതിൽ വർദ്ധിക്കും. അതായത് ലക്ഷങ്ങൾ വർദ്ധിക്കും, ടൂറിസ്റ്റുകളുടെ എണ്ണം ആ തരത്തിൽ വർദ്ധിക്കും. ടൂറിസ്റ്റുകളുടെ എണ്ണം വർദ്ധിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താ? നമ്മുടെ നാട്ടിൽ 10,000-ങ്ങൾക്ക് തൊഴിലവസരം
വർദ്ധിക്കുമെന്നാണ് അതിൻ്റെ അർത്ഥം. നാടെവിടെത്തിയാലെന്ത്, നാട്ടുകാർ എവിടെത്തിയാലെന്ത്, നാട്ടുകാർ കുടിക്കുന്ന ജലം എന്തായാലെന്ത്, ഞങ്ങൾക്കും കിട്ടണം പണം എന്ന സമീപനം മാത്രമാണ് ഈ ജനകീയ സർക്കാർ, ജനകീയ അധികാരത്തിലൂടെ എത്തിയ സർക്കാരിൻ്റെ നടപടികളെന്ന് പിണറായി വിജയൻ വിമർശിക്കുന്നു. തത്സമയമാണ് അതിലേക്കെത്താം. പിണറായി വിജയൻ്റെ പ്രസംഗത്തിലേക്ക് തന്നെ, കൊടുമണ്ണിലേക്ക്. കേരളത്തിലൊരു അത്ഭുതം, രാജ്യത്തെല്ലാടവും വില കയറുന്നു, കേരളത്തിൽ വിലക്കയറ്റില്ല. അതെങ്ങനെ എന്ന് പഠിക്കാനാണ് പഠന സംഘത്തെ പല സംസ്ഥാന ഗവൺമെൻറ്റുകളും കേരളത്തിലേക്ക് അയച്ചത്. ഇത് കേട്ടുകേൾവിയല്ല, 5 വർഷം മുൻപുള്ള നമ്മുടെ അനുഭവമാണ്. ഈ കേരളം അനുഭവിച്ച കാര്യമാണ്. എന്നാൽ 2011 UDF ഗവൺമെൻറ് അധികാരത്തിൽ വന്നതോടെ ഇതെല്ലാം അട്ടിമറിഞ്ഞു. വീണ്ടും വലിയ തോതിലുള്ള വിലക്കയറ്റം വന്നു. ഓരോ ഘട്ടത്തിലും വില കയറിക്കൊണ്ടേയിരുന്നു. ഇതാണ് നമുക്കുണ്ടായ അനുഭവം. ഇപ്പോൾ LDF പറയുന്നു, ഇത് 2016. 2016 ശേഷമുള്ള 5 വർഷക്കാലം നിത്യോപയോഗ സാധനങ്ങൾ ഒരു പട്ടിക തയ്യാറാക്കുന്നു. ആ പറയുന്ന സാധനങ്ങൾക്കെല്ലാം പൊതുവിതരണ ശൃംഖലയിലൂടെ ഒരേ വിലക്കായിരിക്കും വിതരണം ചെയ്യുക എല്ലാ സാധനങ്ങളും. അതായത് വിലക്കയറ്റം എന്നത് നിത്യോപയോഗ സാധനങ്ങൾക്ക് കേരളത്തിൽ ഉണ്ടാവില്ല. ഇത് ഒരു വീൺവാക്കായി ചാർത്തെങ്കിലും തോന്നുന്നു. കാരണം LDF ഇവിടെ നടപ്പാക്കിയ കാര്യം വീണ്ടും തങ്ങൾ നടപ്പാക്കുമെന്ന് LDF പറയുന്നു. ഇതാണ് നമ്മുടെ നാട്ടിലെ LDFന്റെ പ്രത്യേകത. ജനങ്ങളത് പൂർണ്ണമായി മുഖവിലക്കെടുത്തു. LDFന് മാത്രമേ ഇത്തരം കാര്യങ്ങൾ നിർവഹിക്കാനാവൂ എന്ന് തന്നെ ജനം കരുതുന്നു. ഇതാണ് നാടിൻ്റെ അനുഭവം. ഇങ്ങനത്തെ അവസ്ഥ വരുമ്പോൾ നമ്മുടെ UDFന്റെ ചങ്കിടിപ്പ് കൂടുമെന്നത് ഉറപ്പാണ്. ഉമ്മൻചാണ്ടിയും കൂട്ടരും ഒരു തരത്തിലും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ജനങ്ങളോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഈ നാടിനു വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലല്ലോ. നാടിനെയും നാട്ടുകാരെയും മറന്നൊരു ഭരണമായിരുന്നല്ലോ 5 വർഷക്കാലം. മന്ത്രിമാരായവരുടെ കാര്യം മാത്രമല്ലേ നോക്കാൻ നേരമുണ്ടായിരുന്നുള്ളൂ. ഇവിടെ അഴിമതി അതുപോലുള്ള വേണ്ടാജനങ്ങൾ എന്തൊക്കെയുണ്ടോ അതെല്ലാം ഇഷ്ടം പോലെ നടന്നിട്ടുണ്ട്. നാടിന് വേണ്ട ഒന്നും നടന്നിട്ടില്ല. ഇതാണല്ലോ നമ്മുടെ അനുഭവം. അതുകൊണ്ട് തന്നെ ജനവിധിയെ ഉമ്മൻചാണ്ടിയും കൂട്ടരും ഭയപ്പെടുന്നു. ജനവിധിയെ ഭയപ്പെടുന്ന കൂട്ടരാണ് RSS. RSS ആണല്ലോ BJP നേതാവ്. RSS വേണ്ടത് എന്താ? കേരളത്തിൽ ഏതെങ്കിലും തരത്തിലൊരു അക്കൗണ്ട് തുടങ്ങണം. നേരത്തെ വലിയ അവകാശവാദമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഉപേക്ഷിച്ചു. എങ്ങനെയെങ്കിലും ഒരു അക്കൗണ്ട് തുടങ്ങി കിട്ടിയാൽ മതി, അതാണ് ഇപ്പോഴത്തെ ആവശ്യം. പക്ഷെ RSS കേരളത്തിലെ ജനങ്ങൾ സ്വീകരിക്കും. വാർത്തകളിലേക്ക്, പിണറായി വിജയൻ കൊടുമണ്ണിൽ സംസാരിക്കുകയാണ്. അതിലേക്ക് അതിനോടൊപ്പം നീങ്ങാൻ പറ്റും, അത് സാധ്യമാവുന്ന കാര്യമല്ല. അത് കണ്ടു കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കൃത്യമായി തെളിഞ്ഞു. പുതിയ മാറ്റം എന്താ? RSS അതിൻ്റെ തലവൻ മോഹൻ ഭാഗവത് പരസ്യമായി പറഞ്ഞു, ഇവിടെ സംവരണം ആവശ്യമില്ല. ഒരു വട്ടമല്ല, പലവട്ടം പറഞ്ഞു. രാജ്യത്താകെ വിവാദമായി. സാധാരണ വിവാദത്തിൽ ഇടപെട്ട് അഭിപ്രായം പറയുന്നയാളല്ല നരേന്ദ്രമോദി. അത്തരം ഘട്ടങ്ങളിൽ പൂർണ്ണ മൗനം പാലിച്ചു കളയും അദ്ദേഹം. പക്ഷേ ഈ വിവാദത്തിൽ അദ്ദേഹം ഇടപെട്ടു. പ്രധാനമന്ത്രി അഭിപ്രായം പറഞ്ഞു. എന്താ അഭിപ്രായം? അദ്ദേഹം പറഞ്ഞത് പട്ടികജാതി പട്ടികവർഗത്തിനുള്ള സംവരണം തുടരും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം?
പിന്നോക്ക വിഭാഗത്തിന്റെ സംവരണം എടുത്തു കളയും എന്ന് പറയാതെ പറഞ്ഞു വെച്ചു. ഇതിൽ ഏതിലാണ് എസ് എൻ ഡി പി രണ്ടിരുന്നവർക്ക് വല്ലാത്ത ആവേശമുണ്ടാകുന്നത്? ആർ എസ് എസ് പറയുന്നു സംവരണമേ വേണ്ട, നരേന്ദ്രമോദി പറയുന്നു പിന്നോക്ക വിഭാഗത്തിനുള്ള സംവരണം എടുത്തു കളയും. ഇതിലേത് സ്വീകരിച്ചുകൊണ്ടാണ് എസ് എൻ ഡി പി രണ്ടിരുന്നവര് ആർ എസ് എസിനോടൊപ്പം ചെല്ലേണ്ടത്? ആർ എസ് എസിനോടൊപ്പം ചെല്ലല് എസ് എൻ ഡി പിയുടെ സ്ഥിതി എന്താ? എസ് എൻ ഡി പി അണിഞ്ഞിരുന്ന മഹാഭൂരിഭാഗവും സംവരണ ആനുകൂല്യത്തിന് അർഹരാണ്. വെള്ളാപ്പള്ളിയെ പോലുള്ള അപൂർവം ചേർത്ത് മാത്രമാണ് കൃമിയിലെ. അപ്പൊ അങ്ങനെയുള്ളവര് കത്തിക്ക് താഴെ കഴുത്ത് കൊണ്ടുപോയി വെക്കുന്നതിന് സമയമല്ലേ എസ് എൻ ഡി പിക്ക് അകത്തേക്ക് എസ് എൻ ഡി പിക്കാര് ആർ എസ് എസിനോടൊപ്പം ചെല്ലുക എന്ന് പറയുന്നത്? ഇവിടെ ഞങ്ങൾ കൃത്യമായി സംവരണ നയം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ പറയുന്ന സംവരണ നയം കേരളത്തിൽ ഇപ്പോഴുള്ള സംവരണം അതേപോലെ തുടരണം. അതേസമയം നമ്മുടെ കേരളത്തിൽ മുന്നോക്ക വിഭാഗത്തിൽ പരമദരിദ്രരായ ആളുകൾ സാമ്പത്തികമായി അങ്ങേയറ്റം പിന്നോക്കം നിൽക്കുന്നുണ്ട്.